Thank you, Cherian, for inviting me. Thank you.
സെൻസർഷിപ്പും വളരെ സ്റ്റിഫ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ടാക്സുകളും മറ്റു ടാക്സുകളും അവരെ ബ്രിട്ടീഷ് കാലത്ത് അതിന്റെ ആ ഒരു സമയത്താണ് ഇങ്ങനെ കണ്ടിരുന്ന സമയത്താണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലോകമഹായുദ്ധം കഴിഞ്ഞു. അവിടെയാണ് ബ്രിട്ടീഷ് സൊസൈറ്റികൾ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ ഇതേ സമയത്ത് തന്നെയാണ് ലണ്ടനിൽ പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലും സിനിമയുടെ ഡെവലപ്മെന്റ് ലൂക്കിയ ബ്രദേശ് സിനിമ കാണിച്ചത് പിന്നെ സിനിമയുടെ ഡെവലപ്മെന്റ് ഉണ്ടായത് സിനിമയുടെ ഭാഷ ഉരുത്തിരിക്കുന്ന സമയമായിരുന്നു. അത് അങ്ങനെയാണ് ബ്രിട്ടീഷ് സൊസൈറ്റികൾ അവിടെ അതായത് പാരീസിലും ലണ്ടനിലും ഒക്കെ ബ്രിട്ടീഷ് സൊസൈറ്റികൾ ഉണ്ടായി തുടങ്ങിയത്. ഇന്ത്യയിലും ആദ്യത്തെ ബ്രിട്ടീഷ് സൊസൈറ്റി നേരി പോർട്ടിയിൽ അത് ചെയ്തത് ഒരു എഞ്ചിനീയറിംഗ് ക്യാമറമാൻ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നമ്മുടെ ടെലിവിഷൻ ഈക്വലായിട്ട് ഇന്ത്യൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടില്ല. അവിടുത്തെ ക്യാമറമാൻ ആയിരുന്നു ഈ ഫ്രഞ്ച് ബ്ലോഗർ. അയാളാണ് 1940 ഫിലിം സൊസൈറ്റി കൊണ്ടുപോയി തുടങ്ങിയത്. അതിന് കാരണം അയാൾ പറഞ്ഞത് ഞാനൊരു ക്യാമറമാനാണ്, ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് വാർ സമയത്ത് ഒത്തിരി ഡോക്യുമെന്ററീസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തിരുന്നു. അതിന് നല്ല ആൾക്കാരെ കിട്ടണം, വിവരമായിട്ടൊന്നും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി ഒരു ഫിലിംസൊക്കെ നല്ല സിനിമ എങ്ങനെ എന്താണ് നല്ല സിനിമ എങ്ങനെയാണ് നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു അത് അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് കാണിച്ചിട്ട് അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിട്ട് അത് വികസിച്ചാണ് പിന്നീട് സ്വതന്ത്രയുടെ അവിടെ സൊസൈറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ അന്ന് സ്വതന്ത്ര ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അന്ന് FFS അതായത് ഫെഡറേഷൻ ഓഫ് സൊസൈറ്റീസ് ഉണ്ടാക്കിയ ആൾക്കാരെ വളരെ കൃത്യമായി ടെക്നിക്കൽ ഹിസ്റ്റോറിക് artistic merit initiating a discussion about films as well as artistically and aesthetically provoking the cinema arena cinema in the world understanding of the society in the film society in the present number of world that the definition need definition again nan kada vedam anigalum dakke cheyidu cheyanthu rasthukana എന്തായിരുന്നു ഇതിനെയൊക്കെ പുറകിലുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് 1947 ഓഗസ്റ്റിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആദ്യത്തെ ബ്രിട്ടീഷ് സൊസൈറ്റി ഉണ്ടാകുന്നത് ഒക്ടോബറിൽ, ആ വർഷത്തെ ഒക്ടോബർ തന്നെ പ്രകടന സൊസൈറ്റി അവിടെ ഉണ്ടാവുകയാണ്. അതിന് അന്നൊക്കെയുള്ളൊരു ഒരു പ്രലോഭനം ഇന്ത്യൻ നമ്മളുടെ ഇന്ത്യയിലെ അന്നത്തെ യങ്സ്റ്റേഴ്സ് 20s, 30s ഉള്ളവർക്ക് പുതിയ അറിവാണ്, പുതിയ ഒരു എല്ലാ മേഖലയിലും പുതിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകണം എന്നുള്ളൊരു ഒരു നാഷണൽ ഇൻട്രസ്റ്റ് സ്ലോഗൻ ഉണ്ടായിരുന്നു. നമ്മൾ പുതിയ ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോരുന്നു പുതിയതായിരുന്നു. അങ്ങനെയാണ് ഫിലിം സൊസൈറ്റികൾ ഉണ്ടായ കലടാ ഫിലിം സൊസൈറ്റിയുടെ ജനത്തിന് കാരണം അതാണ്. ചിലാന്തസ്കൃത്തെയും പ്രസിദ്ധയും ഒക്കെ വളരെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ They were also searching for an Indian idiom in films. ബാക്കിയുള്ള കലാരംഗത്ത് ഇപ്പം സംഗീതമാണെങ്കിലും തിയേറ്റർ ആണെങ്കിലും മറ്റ് ചിത്രകലയിലൊക്കെ ഇന്ത്യൻ ചിത്രകല, ഇന്ത്യൻ നാടകം, ഇന്ത്യൻ സംഗീതം ഒക്കെ ഉണ്ടായിരുന്നു. സിനിമയിൽ അതില്ലായിരുന്നു. സിനിമ ഒരു വളരെ പോപ്പുലറായിട്ടുള്ള മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു ഇന്ത്യൻ ഇടിയം അത് ഈ തിയേറ്ററിന്റെയും ചിത്രരചനയുടെയും മ്യൂസിക്കിന്റെയും ഒക്കെ സ്ഥാനത്തുള്ള ഒരു ഇന്ത്യൻ ഇതിഹാസം അല്ലെങ്കിൽ ഇന്ത്യൻ ശൈലി ഉണ്ടാകണം എന്ന് അന്നത്തെ ഇന്ത്യ നിർമ്മിക്കാൻ പുതിയ ഇന്ത്യ നിർമ്മിക്കാൻ പോലെ ഒരാളും വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഫിലിം സൊസൈറ്റി ഒക്കെ പിന്നെ വേറൊന്ന് ഫിലിമിലുള്ള അന്ന് അദ്ദേഹം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലൊക്കെ
film was not considered as a respectable medium where people with certain aesthetics and certain things can go on. So this is a good one. I can't say that to put a nine year on a Karna Manaki, put a smooth in a pari. Then they end up also a nine year old. Put a moral Karna as we were able to achieve it. Art form has to be respectable and equal at par with theatre or films, theatre or music or painting. In a way, one sector I have seen, under 47-55, Mikya urban theatre, English means are considered. One of the questions Indian films are. Bombay the main theatre, the acquisition theatre, some of the other complete theatre, the Renault Partner, the Indian Moons, our Kanika, and the other subject, Norman, and the other. And the situation. With a known old Hollywood films, India, English, British, English films of half their revenue. Known Hollywood films, France and Europe, Japan, and experiments Lenin had identified, openly identified and spent money to develop a new film language. Rahne and Eisenstein film society censorship this was also a movement from class, state of affairs to class state of affairs. And the cultural sophistication, acceptable art form, also society. Indira Gandhi was a major force behind new cinema and film society. Mary Sethat Nambalanayattu, a British scholar, she was also Krishna Marande, India League, one sector as a film criticism, which started in the late 30s in the era of English and Hindi. Very similar to Dharti K. Lal, CPA and responsible for the second Dharti K. Lal. He is very active that this medium has to be used for effective communication to masses. In India, the theory, which was on the day of us, deep bomb idea. അത് വളരെ കുറച്ച് പേർക്കായിരിക്കും ഫിലിം ഡിവിഷൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫിലിം ഡിവിഷൻ ആക്കിയത് ഇന്ത്യയിലെ ഫിലിം ഫെസ്റ്റിവൽ സംസ്കാരം കൊണ്ടുവന്നത്
Number 10 years, there was a film center,
സന്ധിനാട് അക്കാദമി സംഘടിപ്പിക്കുന്നു. അതിന്റെ ഉദ്ദേശം ഒരു ചരിത്ര അക്കാദമി ആയിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ബോംബെ കൊമേഴ്സ്യൽ ഫിലിം ഇൻഡസ്ട്രി വികസിച്ചിരുന്നു. അവരും അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള മറ്റു ഗ്രൂപ്പുകാരുള്ള ഒരു സംഘടന തന്നെ ഉണ്ടായിരുന്നു. പറയുന്നത് ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നെഹ്റു ഒക്കെ അബ്ബാസ് അപ്പൊ അതുകൊണ്ട് ചരിത്ര അക്കാദമി എന്നുള്ള ഒരു സംഘടന തന്നെയാണ് നിർമ്മിച്ചുപോയി. പക്ഷെ 56 മേരി സത്യൻ പദ്ധതി, മേരി സത്യന്റെ മാൻഡേറ്റ് തന്നെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും സിനിമ മീഡിയത്തിന്റെ ശക്തി, അതെങ്ങനെ എഡ്യൂക്കേഷനും വിദ്യാഭ്യാസത്തിനും സോഷ്യൽ ഡെവലപ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാക്കി വികസിപ്പിക്കാൻ നല്ലൊരു മാധ്യമമാണ് എന്നുള്ള ഒരു സെൻസിറ്റൈസേഷന് വേണ്ടിയാണ് മേരി സത്യൻ എല്ലാ സിറ്റിയിലും പോയത്. ഞാൻ കേട്ടത് 60 തിരുവനന്തപുരത്ത് മേരി സത്യൻ പറയുന്നു. എന്റെ പുറത്തൂർ വാസികളായ പറഞ്ഞു മേരി സത്യൻ കൃഷ്ണന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് കൃഷ്ണന്റെ തറവാടിലാണ് കാരണം എന്ന് പറയുകയും അവിടുന്ന് ഒരു കാർ വിളിച്ച് കോഴിക്കോട് അങ്ങനെ മേരി സത്യൻ എന്ന ബ്രിട്ടീഷ് കോളേജ് ഷീ വാസ് വെരി ഹി വർക്ക് വിത്ത് എസ്എൻസി ആൻഡ് ഷീ വാസ് റിസോഴ്സ് പേഴ്സൺ ഇൻ ബ്രിട്ടീഷ് കോളേജ്. സോ അവിടുന്നാണ് ഒരു അഡ്വൈസ് ആയിട്ട് ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നത്. മേരി സത്യൻ ബിക്കം മേരി സത്യൻ ഇന്ദിരാഗാന്ധിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വളരെ പേഴ്സണലി വെരി ക്ലോസ് തിങ്കോത്തിൽ താമസിക്കാൻ തുടങ്ങി. നെഹ്റുവിന്റെ ഒരു ഫസ്റ്റ് ബയോഗ്രഫി ഔട്ട്സൈഡർ ആൻഡ് മിസസ് ഗാന്ധി ആൻഡ് മേരി സത്യൻ രണ്ടുപേരും ഈ ഫിലിമിൽ താല്പര്യപ്പെടുകയും അവര് തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പാർട്ടിലൂടെയാണ് നമുക്ക് എഫ്എഫ്എസ്എയിലേക്ക് നയിക്കുന്നത്. തമിഴ്നാട്ടിലെ സൊസൈറ്റി, വയനാട്ടിലെ സൊസൈറ്റി, ടി എഫ് എസ് ഡൽഹി ഫിലിം സൊസൈറ്റി, ടെക്നോളജി സൊസൈറ്റി, റൂർക്കി ആൻഡ് മദ്രാസ് ഫിലിം സൊസൈറ്റി, ഇവരെല്ലാം കൂടെയാണ് പ്രദേശ ഫിലിം സൊസൈറ്റീസ് 15 ഡിസംബർ ചെയ്യുന്നത്. സി എഫ് എസ് നിറയെ വിട്ടതിന് ശേഷം സി എഫ് എസ് സ്ക്രീനിങ്സൊക്കെ നിർത്തി നിറയെ മേഖലയായിട്ട് പോയി. വലിയ താല്പര്യമില്ലായിരുന്നു. നേരിച്ചത്തിൽ പോയി കൽക്കട്ടയിൽ പോയി നിർത്തി കുറിച്ച് സി എഫ് എസിന്റെ അങ്ങനെയാണ് സി എഫ് എസിനെ പിന്നെ ഈ കോൺഗ്രസ് മെമ്പറായിട്ട് ഉത്തരാന്താസ് പുത്രവർഗ്ഗ സെക്രട്ടറി ആ സമയത്ത്. ദാറ്റ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് ഹൗ ഫിലിം സൊസൈറ്റി ഇസ് ബിക്കം എ മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരാണ് നെഹ്റു ആൻഡ് മിസ്റ്റർ ഗാന്ധി. മിസ്റ്റർ നെഹ്റുവിന് പല കമ്മിറ്റ്മെന്റ്സ് ഉള്ളത്. മിസ്റ്റർ ഗാന്ധി വാസ് ഫ്രണ്ട്, ഷീ വാസ് നോട്ട് എ മിനിസ്റ്റർ, മന്ത്രിയല്ലായിരുന്നു. പക്ഷെ തിരുമൂർത്തിയുടെ മകളായിട്ട് താമസിക്കുന്നു. ഇവരുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അവരെ ഭഗത് പാഞ്ചാലിയെ പറ്റി കമന്റ് ചെയ്തിട്ടുണ്ട് മേരി സത്യൻ. അന്ന് ഭഗത് പാഞ്ചാലി നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന പോലെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ പടിഞ്ഞാറ് രാജ്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സിനിമയാണ് ഭഗത് പാഞ്ചാലി എന്നുള്ള ഒരു വലിയ ക്രിറ്റിസിസം ഉണ്ടായത്. അതിനെ തടയിട്ടത് ശരിക്കും മേരി സത്യനാണ്. മേരി സത്യനാണ് നെഹ്റുവിനെ മിസ്റ്റർ ഗാന്ധി കമന്റ് ചെയ്തു. നെഹ്റു മേരെ സ്റ്റേറ്റ്മെന്റ് This is the way somebody is portraying India's poverty. I am all for it. Empathy factor may never properly support it. And then Indian films of that, Indian films, new film moment in the actual media of political pressure. But that's the reason why Mary Sathana and Mr. Gandhi are now. I am with this way, I'm with the humble model. They were given grant to a professor. The year they were conducted. Before that, I was the first one to give a sacral and then into the program. And the way where they were grant about 50 lakhs in Kyoto. This political question, the International Film Festival, National Film Awards Festival,
and during management, all the focus areas are I don't think that they have some
சிந்தித்தரைக்கு பாவலாக அது சினிமாட்டி வேற சங்கல்பம் எல்லாருக்கும் ஒரு பாடமான ப்ராசஸ் ஆகும் சிந்தித்தரை செய்தத புதிய சினிமாவில் அமைச்ச புதிய ஒரு அவபோதம் உண்டாக்கி அது கண்டிப்பான புரிய அங்கே ஒரு சினிமா நடக்கிறேன் ஆ சினிமா காண அப்போ எக்ஸைட்மெண்ட் உண்டாயி ആദ്യം പറയുന്ന കൃഷി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എക്സൈറ്റ്മെന്റ് ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അത് ഈ ബിഗാൻ്റെ എക്സൈറ്റ് അടൂർ തിരക്കിന് ഏകദേശം അതുപോലെ തന്നെയാണ് ഒരു ഫിലിം സൊസൈറ്റി ചെയ്തത് ശരിക്കും പുതിയ സിനിമ പുതിയ സിനിമയ്ക്ക് ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്നത് ഒരു സംവേദനക്ഷമത ഉണ്ടാക്കുന്ന ഒരു സ്പോസാണ് ഫിലിം സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചെയ്തത് തൃശ്ശൂരിലൊക്കെ കാണിക്കുന്ന നല്ല സിനിമകളൊക്കെ കാണാൻ പറ്റുന്നത് സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയി കാണുന്നത് ഇതുപോലെ തന്നെ ബംഗാളിലും കേരളത്തിലും നടന്നതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ക്രിക്കറ്റ് ഗിരീഷ് കർണാട പടാവി അങ്ങനെയുള്ളവരുടെ അവരൊക്കെ തിയേറ്ററിലും മറ്റു രംഗത്തുള്ള ഈ സിനിമയിലേക്ക് ഫിലിം സൊസൈറ്റികളിലേക്ക് വരാൻ തുടങ്ങി പുതിയ സിനിമ സംസ്കാരം അന്നത്തെ പട്ടാഭിരാമരവിയുടെ സംസ്കാരം കാണാത്ത ആൾക്കാരില്ലാന്ന് കേരളത്തില് അപ്പൊ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായി അങ്ങനെയാണ് അരവിന്ദൻ സിനിമയിലേക്ക് വരുന്നത് വാസു ചാറ്റർജി ബോംബെ ബോംബെയിലെ അബ്ബാസിന്റെ ഫിലിംസ് ഫിലിം ഫോറത്തിന്റെ സെക്രട്ടറി വാസു ചാറ്റർജി ജവാൻ പട്ടേൽ ഇപ്പൊ ഖാലിദ് മുഹമ്മദ് എഡിറ്ററുടെ വേണം അങ്ങനെയാണ് സെക്രട്ടറി എന്തൊക്കെയാണ് കൂടുതലും ഫിലിംസ് രാജനൊക്കെ കാണാത്ത ആരെങ്കിലും വളരെ പണ്ടിൽ കാണാത്ത ആളുകൾ ഈസ്റ്റേൺ ബ്ലോക്കിലെ ക്രിസ്റ്റമർ സനോസിയെ പോലെ പോപ്പുലറായിട്ട് ഒരു ഫിലിം മേക്കർ ഞങ്ങളുടെ എന്റെ പ്രിയ സണ്ണി ജോസഫ് സന്നിധിയുടെ ഒരു ആരാധകനായി അതെന്തൊരു കാരണം ഫിലിം സൊസൈറ്റി ഇറ്റാലിയൻ ന്യൂറോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ബൈസിക്കിൾ തീഫ് കാണാത്ത ആരുമില്ലെന്ന് പറയാം അതുപോലെ പെണ്ണിനിയുടെ സിനിമകൾ കാണാത്തവർ ആന്റോണിയുടെ സിനിമകൾ കാണാത്തവർ അങ്ങനെ ഒരു ജനറേഷൻ ഓഫ് പീപ്പിൾ വേർ ഐ വുഡ് സേ മോൾഡഡ് ടു സീ ഗുഡ് ഫിലിംസ് ആൻഡ് ടു മേക്ക് ഡിഫറെന്റ് ബ്രഹ്മാന്റെ സിനിമയാണ് ബ്രഹ്മാന്റെ കഴിഞ്ഞ വർഷം 100 വർഷം ആഘോഷിക്കുന്നത് അവരുടെ ഫണ്ണാസ് ഒക്കെ ചൂടുന്നു കഴിക്കുന്നത് ബംഗാൾ പ്രയോ ഋതിക് അവരുടെ എല്ലാ സിനിമകൾ ഇതൊക്കെ ഈ ഈ ഒരു ഗ്രൂപ്പിന്റെ ഫ്ലേവറൊക്കെ പിന്നെ പിന്നെ വന്നാൽ ഇന്ത്യൻ ഇൻവെർട്ടേഴ്സ് കുമാർ ഷാൻ എപ്പോഴും പറയും എന്റെ പുതിയ ആദ്യ സിനിമ മായാന്തപ്പൻ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള കേരളത്തിലാണ് അതും ഫിലിംസൈറ്റി വേറെ ഈ സിനിമ പോലെ ഒപ്പം കേട്ടത് ഫിലിംസ് ഏതൊക്കെയായിരുന്നു സാറ് ഫിലിം സൊസൈറ്റി ഒഫ്കോഴ്സ് ഫിലിം ഫോർ എന്റെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി മുമ്പേ 1940 അതായിരുന്നു ഏറ്റവും ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ട് നടന്ന ഫിലിം സൊസൈറ്റി ഇപ്പോൾ വരുന്നില്ല പക്ഷേ കെ എ വാസ് വാസു ചാറ്റർജി വാസു ഭട്ടാചാര്യ ഖാലിദ് മുഹമ്മദ് ഇവരെല്ലാം വിക്രം സിംഗ് ഇവരെല്ലാം അതിന്റെ പാർട്ടാണ് കർക്കട ഫിലിം സൊസൈറ്റി നിറയെ ചിദാനന്ദാസ് കൊടുത്ത രണ്ടുപേരും സിനിമ എടുത്തു പക്ഷേ ചിദാനന്ദാസ് കൊടുത്തായിരുന്നു സർക്കാർ ഡൽഹി ഫിലിം സൊസൈറ്റിയിലെ വിജയൻ മുളെ ആയിരുന്നു അതിന്റെ ഒരു മെയിൻ പക്ഷേ ഗവൺമെന്റിലുള്ള ആൾക്കാരെ ഹാൻഡി മിനിസ്റ്റർക്കാണെങ്കിലും ഏത് മിനിസ്റ്ററിക്കാണെങ്കിലും അവരെ നല്ല സിനിമയെ പറ്റി സെൻസിറ്റൈസ് ചെയ്തിരുന്നത് ഡൽഹി ഫിലിം സൊസൈറ്റിയാണ് അതിനൊരു കാരണം എല്ലാവർക്കും അറിയാം പ്രൈം മിനിസ്റ്റർ വിജു ഗാന്ധിയുടെ ഒരു ടെക് പ്രോജക്റ്റ് ആണത് അതുകൊണ്ട് പ്രൈം മിനിസ്റ്ററായിട്ട് ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലേറ്റസ്റ്റ് ഒരു ഫിലിംകാരൻ്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഓഡിയൻസിന് പോകണം അതിനെപ്പറ്റി പറഞ്ഞാൽ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു
one person and so can be a fascinated government call. I guess of the only Delhi government. But they have been the Mukhek problem. Mr. Gandhi had a social secretary, Usha, and the Verana. Cinema conversation, forward to working, Mr. Gandhi, what is the big problem in this film? I don't find any reason to deny censorship. But what about it's your issue? So, Emma certainly believed in you. The screen theater in a one hour tense up in the Gandhi decision again. So you can show him. This is Gandhi involvement. This is Gandhi. Otherwise, then David Lean, the Dr. Shivago, India or the censorship, censor suggested, you know the cutter, you know the scenes cutting, you know, that is India, the Panka, the censor, YouTube. David Lean, this is Gandhi, the Indian, this is Gandhi suggested 5 cuts. He wrote a letter and scenes from Atma Kadhi Ramadi. Then he wrote a letter to David Lee. He said, hang on with the Soviet Union at the Lala Mandala. After other one, that hang on with these scenes that Kadhi Ramadi, you know, you know, say, you know, David Lee's were fine. Don't need to find the great achievements for Ashwatha and Vivi Sathya. And then again, and then even personal involvement in the Lala Mandala, yeah, in Lala Simai. Chitralekha was the only film society in the world to have a studio complex. Film society, of course, it was a film complex. It's part of it. In France, Kahedu cinema had attempted to do it. It was a global event. We dismissed it just like that, but it failed for various other reasons, which is very sad. Bangalore. They have built their campus thanks to Ramakrishna Hegde, who allowed that place. The South Bangalore Chennai, Guru Culture Center like that. If IT or IT fellows are taken over, they are well funded. They ran last quarter of a steel theater, they ran to body work of the refurbishing there. The success story of that. So if I is still alive and kicking, it's like a God raised me. Achievements of Indian society movement. But then my family, of course, which is other than Indian film society, Sankara and the Mitchell, and Sankara and Nalda and Pradeepa, who are doing the Sujit Sarkar. Biku Edita Sujit Sarkar of the Nanaka Delhi Ethnos on the 80s. He was around in the Vishnu Sadi circles. Then, in fact, I talked to him and put his views on the Vishnu Sadi. We were in the
film sarkar bolu parayna enne film maker aayittu film society bolu parayna nee film film industry bomb kadilla nalla cinema endanu enne padichu film society bolu parayna appa angane oru velliyoru are film makers enne film society bolu parayna avaru sambandhichu new wave film concept enne padu film society bolu മാനിഫെസ്റ്റോ മൃണാലയം അങ്ങനെ ഒരു ന്യൂ വേവ് ഓഫ് ഫിലിംസ് ഇന്ത്യൻ ഫിലിംസ് അത് ലോകം ലോകം ശ്രദ്ധിച്ചു അല്ലെങ്കിൽ സത്യതയ്ക്ക് ശേഷം കുമാർ സ്വാമി മണി കൗൾ സാഗർ മിശ്രിഫറെന്റ് വേ അപ്പൊ അതുകൊണ്ട് there's no, you can't see it. There can only be somewhere close to Japanese films. But I'm going to do a philosophical attitude and approach it too much again. Universal manifold, the best example is the issue of universal, the other Cherian person and all of you, because you are the film society, which doesn't. Academic appreciation of films as a medium. 200-ഓളം യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ ഫിലിം ഒരു മെയിൻ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ അത് മുഴുവൻ കാരണം ഫിലിം സൊസൈറ്റി പ്രവർത്തകർ അക്കാഡമിക്സ് ഇന്ന് ഫിലിം സൊസൈറ്റിയിൽ വന്ന ആൾക്കാരാണ്. തുടങ്ങിയത് ഗാലപ്പൂരിലാണ് നികുതി പാഠക്കാരെ. അതിൻ്റെ മുഴുവൻ കോഴ്സ് ഒക്കെ ചെയ്തു കൊടുത്തത് സതീഷ് ബലവും സമീപന്ദ്ര പറഞ്ഞ ഫിലിം സൊസൈറ്റി നമ്മളൊക്കെ ഫിലിമില് നല്ല സിനിമയെ പറ്റി പഠിക്കാനും എഴുതാനൊക്കെ തുടങ്ങിയത് ഫിലിം സൊസൈറ്റികളാണ്. കേരളത്തിലാണെങ്കിലും ഷണ്മുഖ ദാസ്, വിജയകൃഷ്ണൻ, എം എഫ് തോമസ് ഒക്കെ എഴുതുന്ന കണ്ടാണ് ഞങ്ങളൊക്കെ സിനിമയില് എങ്ങനെ സമീപിക്കണം, എങ്ങനെ ആസ്വദിക്കണം എന്നൊക്കെ ഭീകരമായ ഒരു സീനുണ്ട്. വിജയസിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രാസ് ആയിട്ടുള്ള ഒരു മീഡിയ വരുന്നു. എനിക്ക് ഇവിടെ പുലി പുലികളിലോ അങ്ങനെയുള്ള ഒരു പുലി അങ്ങനെയുള്ള കുളങ്ങൾക്ക് ഒന്നും പോകില്ല. എന്നുവെച്ചാൽ നമ്മുടെ സിനിമ എന്ന മീഡിയം ഇവോൾവ് ചെയ്തിരിക്കും. ഓസ്മാനെ കാണാനുള്ള 70-ൽ 75-ൽ ആയിരിക്കും. അതിനകത്ത് കരടി ലഭിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്ലാസ് അപ്രോച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് പുലി പുലികളിൽ നമ്മൾ കാണുന്നത് പുതിയ വേട്ടയാടുന്നതാണ്. പുലിക്ക് വേറെ വഴിയൊന്നുമില്ല. ആ ഈ ഡിഫറൻസ് ഉണ്ടാക്കാൻ കാരണം അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്തത് ഫിലിം സൊസൈറ്റികളും ഈ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് തീർച്ചയായും പറയുകയുള്ളൂ. പക്ഷേ ഫിലിം സൊസൈറ്റികളൊക്കെ 80-ൽ മുതൽ ഒരു വയസ്സിൽ വന്നത് മീഡിയ റിവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. ടെലിവിഷൻ, വീഡിയോ, ഡിവിഡി എല്ലാം വന്നു. ഫോർമാറ്റുകൾ ചേഞ്ച് ചെയ്തു, ആക്സസബിലിറ്റി ചേഞ്ച് ചെയ്തു. ടെലിവിഷൻ വന്നു, മിഡിൽ ക്ലാസ് തന്നെ ഭയങ്കരമായിട്ട് ഈ വൈകുന്നേരം ആരെയും കിട്ടുന്നില്ല ഒരു ഫിലിംസിൽ, അത്രയ്ക്ക് താല്പര്യമുള്ളവർ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ സിറ്റുവേഷനിലേക്ക് മാറി. പിന്നെ സാറ്റലൈറ്റ് ടി വി 91 സാറ്റലൈറ്റ് ടി വി നമ്മൾ വേണ്ടി തുടങ്ങി. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം സോവിയറ്റ് യൂണിയന്റെ കൊളാപ്സ് തന്നെയായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതിൽ പിന്നെ ഒരു 5-6 വർഷത്തേക്ക് ആ ഇൻസ്റ്റന്റ് ബ്ലോക്ക് എന്ന ഒരൊറ്റ സിനിമ പോലും അവൈലബിളായിരുന്നു. സ്റ്റേറ്റ് ഫണ്ടഡ് സിനിമ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിന്നു. അപ്പോൾ
Thrissur festival is being for showing the films. Every film you have to show a place, show a piece, give a piece for showing. I mean, it will also take market. Attraction on the side was unsubscribed films of Western and Eastern blocks. Other film society were bothered. The reason the Western ambassador country is objected to Indian censoring because its filmmakers also objected. Mrs. Gandhi's initiative is something that we have to look at. Film society censorship is absolute. Either a world audience, how do they sensibilities they can absorb nudity or other things. But they will censorship. Saudi Arabia, the British Council worked here. He had a protection system, video DVD protection system. Other than the John Abraham cinema, okay, the Kalutu, Ranam, Arju. Again, Pudia technology, Pudia, Vindi Terra, the cinema, Manakam, for example, of Arju. But she they calculated that out there with the deal. Calculated that they said, we don't want this point. They were very conservative on that. Lack of innovation in the society moment, and for the data, we try to do the same format, same way. We have to innovate because youngsters, they look at it, the whole thing is different. Government support, we empower and wasn't to the government support is literally needed. The film society, the director of the film festival, Dan Kettle, the Gurupantri, the deputy, particular perspective on that. But the matter, the regular officer. Last week, Dan Kettle, my officer from Masala, I had a good party. My officer, I have always been. He is the boss, but he requested for making the voice be final before the festival day guide, committee or guide. But under the group lack of interest, I get me wrong. I appreciate and request you. Grants to a professor,
അമസ്കോ മൂന്നാല് വർഷമായിട്ട് ഒരു പൈസയും അവിടെ നിന്ന് പൈസയ്ക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഓഫീസുകളൊക്കെ റൺ ചെയ്യാൻ അവർക്ക് പ്രവർത്തിപ്പിക്കാൻ വളരെ പ്രശ്നത്തിലാണ്. ഡൽഹിയിലെ പ്രൊഫസറുടെ ഓഫീസുകളെ കൂട്ടിപ്പോയതാണ് സെൻസർഷിപ്പ്. ഇപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് എഴുതി പുതിയ സെൻസർഷിപ്പ് എക്സെപ്ഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറുകയും ഗവൺമെന്റ് ഇന്ത്യയിൽ ഇപ്പോഴും കുറെ സൊസൈറ്റികൾ സർവൈവ് ചെയ്യണം. ഒന്ന് കർക്കിടക സൊസൈറ്റി ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പോഴും അടുത്ത വർഷം സന്ദീപയുടെ നൂറാം വാർഷികമാണ്. ആഘോഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കർക്കിടക പ്രവർത്തനം ആരോട് സംസാരിച്ചിരുന്നു. സുചിത്ര വഴിയാക്കി നിങ്ങൾക്ക് ഈ നടുവിൽ നിൽക്കുന്ന ആളെ കണ്ടുകാണും. ടേക്ക് ഓഫ് ഒരു ക്യാരക്ടർ കൂടിയാണ്. He's one of the trustees of Sutra. Bombay Maharashtra Prince Society is very active. Madras Prince Society is still there. Actually, Koyapoda issue in the Mukhi Kutra Sikri Vana, I am very proud of it. Actually, Dalzita, maybe a geographical regulation, very good property in there. പക്ഷെ ഇതിന്റെ ഒരു ഒരു ഓപ്ഷൂട്ട് ഓഫ് മൂവ്മെന്റ് പുതിയ ട്രെയിൻ സൊസൈറ്റി മൂവ്മെന്റില് ഒന്ന് അതിനെ റീജിയണൽ കേരളത്തിൽ ഒരു റീജിയണൽ പാസ്സായി യൂണിവേഴ്സിറ്റിയിലുള്ള പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രധാന പാർട്ടിസിപ്പൻസ് യൂണിവേഴ്സിറ്റിയിലെ സംഘടിപ്പിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഏർപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കഷൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ അത് കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഭീമാ പള്ളി കേന്ദ്രത്തിലെ ഭീമാ പള്ളിയിൽ പോയി കഴിഞ്ഞാല് ഞാൻ വിജയക്ഷണി കഴിയുന്നത് നമ്മള് ആഫ്രിക്കയിൽ നിന്നും ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന പഴയ ക്ലാസിക്കൽ മുഴുവൻ ഒരു വിജയത്തിനടുത്താണെന്ന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് പറഞ്ഞത് അഞ്ചാറ് പോയുണ്ടെങ്കിൽ നമ്മൾ ആർക്കേന്ന് വിലക്കി മേടിക്കാം. അത്ര ഇതായിട്ട് അവിടെ കിട്ടുമായിരുന്നു. അവിടെ ഇരിക്കുന്നവർക്ക് ഇന്ന സിനിമ പുതിയ സിനിമ സന്തോഷം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് നമ്മൾ അറിയുന്നത് അവർ അവർക്കറിയാവുന്നതാണ് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ഗ്രേ മാർക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പം ഇന്റർനെറ്റും കോപ്പി റൈറ്റ് ഇഷ്യൂസ് വന്ന് നെറ്റ്ഫ്ലിക്സ് അത് ബിഗ് ലീഡർഷിപ്പ് എഫോർട്ട്സ് എഫോർട്ട് ഒരു ഇഷ്യൂ ലീഡർഷിപ്പ് പുതിയ ആൾക്കാർ എനിക്ക് തോന്നുന്നത് സുചിത്ര ഫിലിം സൊസൈറ്റിയുടെ മോഡലാണ് കഴിഞ്ഞാൽ അവിടെ ഒരു ഐ ടി ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നവര് ഫിലിം സൊസൈറ്റി ഗവൺമെന്റിനെ അവര് സ്വന്താക്കിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ചോളം ഇതൊരു പ്രൊഫഷണൽ എക്സ്പോഷറാണ്. നല്ല ഒത്തിരി ഐ ടി കമ്പനികള് ഹോളിവുഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ പല സോഫ്റ്റ്വെയറുകളുണ്ട് ബാംഗ്ലൂരിൽ. അവർക്കൊക്കെ അവരുടെ ആൾക്കാരെ ഫിലിം സൊസൈറ്റികളായി നല്ല സിനിമ എന്താണ്, സിനിമയുടെ ഗ്ലാമർ എന്താണ്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നല്ല സിനിമകൾ, അത് കാണിക്കാൻ വേണ്ടി
kind of professional approach to the whole thing. The government institution means India, in 1981, Dr. B.B. Karan, Dr. Karan, committee recommended the India Central Academy, Kerala Karnataka Chalam Mahathamana Academy Chalam Desiya Chalitra Academy on Dagmar Bollywood.